സ്നേഹപിതാവായ ദൈവമേ, അനുഗ്രഹകിരണ ശുശ്രൂഷ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും അങ്ങേ തൃക്കരങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു. വചനം കേൾക്കുവാൻ, ആഴങ്ങൾക്ക് കടന്നു ചെല്ലുവാൻ, പുതിയ ദർശനങ്ങൾ സ്വീകരിക്കുവാൻ, പുതിയ തീരുമാനങ്ങൾ എടുക്കുവാൻ എല്ലാവർക്കും നീ കൃപയും വരവും നൽകി അനുഗ്രഹിക്കണം. ഈശോയുടെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ശുശ്രൂഷയില് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, ധ്യാനിക്കാൻ പോകുന്നത് മാലാഖമാരെ കുറിച്ചിട്ടാണ്. രചനീയ ചരിത്രത്തിൽ മുഴുവനായിട്ട് ദൂതന്മാരുടെ സാന്നിധ്യങ്ങളും ദൂതന്മാരുടെ സഹവാസങ്ങളൊക്കെ നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. തിരുവചനം നമ്മോട് പറയുന്നു, ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 12:22 തിരുവാക്യം അതിപ്രകാരമാണ്: സെഹിയോൻ മലയെയും സജീവ ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ ജെറൂസലത്തെയും അസംഖ്യം അസംഖ്യം ദൈവദൂതന്മാരുടെ സമ്മേളനത്തെയുമാണ് നിങ്ങൾ സമീപിച്ചിരിക്കുന്നത്. അസംഖ്യം ദൈവദൂതന്മാരുടെ സമ്മേളനത്തെയുമാണ് നിങ്ങൾ സമീപിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് സ്വർഗീയ ദൂതന്മാരുടെ അകമ്പടിയുണ്ട്. വിശുദ്ധമായി ജീവിക്കുന്ന, പരിശുദ്ധിയോടെ ജീവിക്കുന്ന, ദൈവവചനത്തിന് അധിഷ്ഠിതമായി ജീവിക്കുന്ന അനേകം മക്കളുടെ സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. യാത്രയിൽ പോകുന്ന സമയത്ത് അവരെ സംരക്ഷിച്ചിരുന്നു, അപകടങ്ങളിൽ നിന്ന് അവരെ കാത്തിരക്ഷിക്കുന്നു, തങ്ങളുടെ മക്കൾക്ക് നല്ല ജീവിത മാർഗങ്ങൾ തുറന്നു കൊടുക്കുന്നു, മക്കൾക്ക് ഉന്നതമായ വിജയം കൊടുക്കുന്നു, അവരുടെ മാലാഖമാരുടെ പ്രത്യേകമായ സംരക്ഷണത്തിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചിരുന്നു എന്ന് എന്നോട് പറഞ്ഞ് ഞാൻ അനുസ്മരിക്കുകയാണ്. തിരുവചനത്തിന് വായിക്കുന്നുണ്ട്, പരിശുദ്ധ കന്യാമറിയത്തിന്റെ സവിധത്തിലേക്ക് ഗബ്രിയൽ ദൈവദൂതൻ കടന്നു വന്നുകൊണ്ട് പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ, നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ദൈവത്തിന്റെ ദൂതൻ വന്ന് പറയുന്നതാണ്. രക്ഷണീയ ചരിത്രത്തിൽ ഇടപെടുകയാണ് ദൈവത്തിന്റെ ദൂതന്മാരുടെ ഇടപെടലുകൾ. വീണ്ടും നാം കാണുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം 1:20 തിരുവാക്യത്തിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഭർത്താവായ വിശുദ്ധ യോസേഫ് പിതാവിന്റെ പക്കലേക്ക് കടന്നു വന്ന് ദൈവദൂതൻ ധൈര്യപ്പെടുത്തുന്ന രംഗം നമുക്കറിയാം. സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് യോസേഫിനോട് പറയുകയാണ്, ദാവീദിന്റെ പുത്രനായ ജോസേഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട, പരിശുദ്ധാത്മന്റെ പ്രവർത്തനത്താലാണ് അവൾ ഗർഭിണിയായി തീർന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ദൂതന്മാർ രക്ഷണീയ ചരിത്രത്തിൽ ഇടപെടുന്ന നമ്മൾ കാണുകയാണ്. വീണ്ടും നാം കാണുന്നുണ്ട് സക്രിയാസ് ധൂപം സമർപ്പിക്കുന്ന വേളയിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ടാണ് പറയുന്നത്, സക്രിയാസ് നീ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു, നിനക്ക് ഒരു കുഞ്ഞുണ്ടാകുമെന്ന്. വീണ്ടും നാം കാണുന്നുണ്ട് ആട്ടിടയന്മാരുടെ അടുത്തേക്ക് ദൈവദൂതന്മാർ കടന്നു ചെന്നുകൊണ്ട് യേശു കർത്താവ് ജനിച്ചു കഴിഞ്ഞപ്പോൾ ആട്ടിടയന്മാരുടെ പക്കലേക്ക് ദൈവദൂതന്മാർ അടുത്തെത്തി പറഞ്ഞു, ഭയപ്പെടേണ്ട, സകല ജനത്തിന് വേണ്ടിയിട്ടുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു, നിങ്ങൾക്കായി ഒരു രക്ഷകൻ ബേത്ലഹേമിൽ യേശു ക്രിസ്തു ജനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവദൂതന്മാർ രക്ഷണീയ ചരിത്രത്തിൽ ഇടപെട്ട ചില മുഹൂർത്തങ്ങളും ചില സമയങ്ങളും രക്ഷാകരമായ ഇടപെടലുകളുമാണ് ഞാൻ നിങ്ങളെ അറിയിച്ചത്. ഒരു കാര്യം മനസ്സിലാക്കണേ, മാലാഖമാർ ദൈവത്തിന്റെ സേവകരും ദൈവത്തിന്റെ സന്ദേശ സംവാഹകരുമാണ്. മാലാഖമാർ ദൈവത്തിന്റെ സേവകരും ദൈവത്തിന്റെ സന്ദേശ സംവാഹകരുമാണ്. ദൈവത്തിന്റെ പ്രത്യേകമായിരിക്കുന്ന സന്ദേശം ഈ ഭൂമിയിലുള്ള മനുഷ്യരുടെ പക്കലേക്ക് എത്തിക്കുന്ന സന്ദേശ സംവാഹകരാണ്. ഇവർക്ക് വായുവേഗത്തിൽ സഞ്ചരിക്കാനും തീനാളം പോലെ പ്രകാശം പരത്താനും സാധിക്കും. അതുകൊണ്ടാണ് ഹബക്കുക്ക് പ്രവാചകന്റെ മുടിക്കെട്ടിൽ പിടിച്ചുകൊണ്ട് സിമുഖക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിന്റെ പക്കലേക്ക് വായുവേഗത്തിൽ ദൂതൻ കൊണ്ടുപോയെന്നല്ലേ നാം വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വായുവേഗത്തിൽ സഞ്ചരിക്കാനും തീനാളം പോലെ പ്രകാശത്തോടെ നിൽക്കാനും സാധിക്കുമെന്ന്. ഈ അടുത്ത് ഒരു കൊച്ചുമോള് വന്ന് എന്നോട് പറഞ്ഞ് അനുസ്മരിക്കുകയാണ്, ഞാനിങ്ങനെ ദൈവവചനം വായിച്ച് ശബമാല ചൊല്ലി കിടന്നുറങ്ങുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ മുറിയിലെ ഇരുട്ടങ്ങട് വിട്ടുപോയി ഒരു പ്രകാശം
അതിന്റെ മുറി പരക്കുന്നത് കണ്ടു എന്ന്. ശരിക്കും പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങൾ കാണുന്ന സത്യമാണിത്. മാലാഖമാർക്ക് വായു വേഗത്തെ സഞ്ചരിക്കാനും തീനാളം പോലെ പ്രകാശിക്കാനും സാധിക്കും. ആ കുഞ്ഞു പറയുകയാണ്, ഈ ദിവ്യമായ പ്രകാശം കണ്ടതിന് ശേഷം ഞാൻ ഒരിക്കലും മോശമായ കാര്യങ്ങൾ ചിന്തിച്ചിട്ടില്ല, എന്റെ മാതാപിതാക്കന്മാർക്കെതിരായി പ്രവർത്തിച്ചിട്ടില്ല, എന്റെ അധ്യാപകരെ ഞാൻ കളിയാക്കിയിട്ടില്ല, എന്റെ കൂട്ടുകാരോട് അവർക്ക് അലോരസമായി ഒന്നും തന്നെ ഞാൻ സംസാരിച്ചിട്ടില്ല. മാലാഖമാരുടെ സാന്നിധ്യം കുടുംബത്തെയും മക്കളെയും ജീവിതങ്ങളെയും അവിടുന്ന് ശക്തിപ്പെടുത്തും. അതുകൊണ്ട് മാലാഖമാർക്ക് മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടാനും അവരോട് സംസാരിക്കാനും സാധിക്കുമെന്ന് രക്ഷണീയ ചരിത്രത്തിൽ ഉടനീളം നമ്മൾ കാണുകയാണ്. മൂശയുടെ ജീവിതത്തിൽ, അബ്രഹാമിന്റെ ജീവിതത്തിൽ, ജോഷിയുടെ ജീവിതത്തിൽ, എല്ലാ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് കർത്താവിന്റെ വഴികളെ കാണിച്ചു കൊടുക്കുകയും ദൈവജനത്തിന് ആവശ്യമായ തിരുത്തികൾ നടക്കുവാൻ ആവശ്യമായ സന്ദേശങ്ങൾ നൽകുന്നത് മാലാഖമാരിലൂടെയാണ്. തോബീത്തിന്റെ പുസ്തകം 12:12 നാം വായിക്കുന്നുണ്ട്. നീയും നിന്റെ മരുമകൾ സാറയും പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന പരിശുദ്ധനായവന്റെ പക്കലെ അനുസ്മരിക്കുകയായിരുന്നു ഞാൻ ചെയ്തത്. ഈ ഭൂമിയിലെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ കൊണ്ടുപോകുന്ന സംവാഹകരാണ് മാലാഖമാരെന്ന് പഠിപ്പിച്ചു തരികയാണ്. വീണ്ടും പറയുകയാണ്, നീ മൃതരെ സംസ്കരിച്ചപ്പോൾ ഞാൻ നിന്നോട് കൂടെയുണ്ടായിരുന്നു. നീ ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റ് മൃതദേഹം സംസ്കരിക്കാൻ മടിക്കാതിരുന്ന നിന്റെ സത്പ്രവൃത്തി എനിക്ക് അജ്ഞാതമായിരുന്നില്ല. ഞാൻ നിന്റെ സന്നിധിയിൽ നിൽക്കുന്ന റാഫേലാണ്. പ്രിയപ്പെട്ടവരെ, ദൈവദൂതന്മാർ മനുഷ്യരൂപം എടുത്തുകൊണ്ട് ഓരോരുത്തരെയും പക്കലേക്ക് കടന്നു വന്ന് ദൈവത്തിന്റെ തിരിഹിതം അറിയാനും ദൈവത്തിന്റെ മനസ്സറിയാനും അതറിഞ്ഞ് പ്രവർത്തിക്കാനും, അതുമാത്രമല്ല അവന്റെ നെടുനിശ്വസനങ്ങളും അവന്റെ കണ്ണുനീരുകളും ദൈവത്തിന്റെ പക്കലേക്ക് സമർപ്പിച്ച് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മുടെ കാവൽ മാലാഖമാർ എന്ന് നമ്മൾ മറക്കരുത്. പ്രിയപ്പെട്ടവരെ, ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദാനിയേൽ നീ ഭയപ്പെടേണ്ട, ശരിയായത് അറിയുന്നതിന് നീ നിന്നെ തന്നെ ദൈവത്തിന്റെ മുമ്പിൽ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാൻ ഇപ്പോൾ നിന്റെ സവിധയെ വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവദൂതനുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാവൽ മാലാഖയെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാലാഖമാർ കരയും. നമ്മൾ ഏതെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ഏതെങ്കിലും തിന്മ നിരൂപിക്കുമ്പോൾ, അതാണ് വചനം പറയുന്നത്, നിന്റെ അഹങ്കാരത്തെ പ്രതി നിന്റെ ഉള്ളിലിരുന്ന് കരയുന്ന ദൈവമാണ് ഞാൻ. പ്രിയപ്പെട്ടവരെ, മാലാഖമാർ കരയുന്നു. ഒരു സഹോദരൻ, ഒരു സഹോദരി തെറ്റായ വഴിയിലൂടെ കടക്കുമ്പോൾ അവനെ നേരായ വഴിയിലേക്ക് കൊണ്ടുപോകുവാൻ ആ മാലാഖ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്, അവന്റെ കൂടെ നടക്കുകയാണ്. മാത്രമല്ല, പാപികളുടെ മാനസാന്തരത്തിൽ മാലാഖമാർ സന്തോഷിക്കുകയാണ്. പിശാചിന്റെ സന്തോഷം എന്താണ്? ദൈവകൃപയിൽ വളരുന്ന ഒരുവന്റെ കൃപ നശിപ്പിച്ചു കളയുക എന്നുള്ളതാണ്. എന്നാൽ ദൈവസ്നേഹത്തിലേക്ക് അനുദപിക്കുന്ന പാപിയെക്കുറിച്ച് സ്വർഗരാജ്യത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന്, പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സ്വർഗത്തിൽ വസിക്കുന്ന സർവ മാലാഖമാർക്കുമാണ് ഒരു പാപിയുടെ മാനസാന്തരത്തിലൂടെ സന്തോഷമുണ്ടായിത്തീരുന്നത്. മാത്രമല്ല, കാരാഗ്രഹത്തിൽ നിന്ന് ദൂതന്മാരാണ് പുറത്തു കൊണ്ടുവരുന്നത്. പൗലോസും സീലാസും തടവറയിൽ കിടന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് കാരാഗ്രഹത്തിലെ വാതി തുറക്കപ്പെടുകയാണ്. വാതി തുറന്നവരെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് ദൂതന്മാർ. കാരാഗ്രഹത്തിന് വാതി തുറക്കാൻ ദൂതന്മാർ തടവറയിലൂടെ രക്ഷിക്കാൻ, പാപത്തിന്റെ തടവറയിൽ കഴിയുന്നവരെ, ദാരിദ്ര്യത്തിന്റെ തടവറയിൽ കഴിയുന്നവരെ, ദുഃഖത്തിന്റെ തടവറയിൽ കഴിയുന്നവരെ രക്ഷിക്കാനായിട്ട് മാലാഖമാർക്ക് ശക്തി ഉണ്ട് എന്ന് നീ മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, പൈശാചികമായ യുദ്ധത്തിൽ നിരന്തരമായി സഹായിക്കാൻ നമുക്ക് അയച്ചിരിക്കുന്ന മാലാഖയാണ് വിശുദ്ധ മിഖായേൽ. നമ്മൾ കാണാറുണ്ട് ജെറുസലേം വചനകൂടാരത്തിന്റെ മാതാന്റെ വഴിയുടെ കവാടത്തിൽ വിശുദ്ധ മിഖായേലിന്റെയും
വിശുദ്ധ റഫായലിന്റെയും മാലാഖയുടെയും തിരുസ്വരൂപങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടി ദുഷ്ടസൈന്യങ്ങൾ പടവെട്ടാൻ, ഒരു ചെറിയ പ്രലോഭനത്തെ അതിജീവിക്കാൻ വിശുദ്ധ മിഖായേൽമാരുടെ സാന്നിധ്യം സഹായം അഭ്യർത്ഥിക്കുക. ഏതെങ്കിലും തിന്മയുടെ സാധ്യതകൾ കടന്നു പോകുമ്പോൾ മാലാഖയുടെ സാന്നിധ്യം അപേക്ഷിക്കുക, സഹായിക്കാനായിട്ട് അവിടുന്ന് കടന്നു വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാലാഖമാർക്ക് കരയുവാൻ കഴിയും, മാലാഖമാർക്ക് സന്തോഷിക്കാൻ കഴിയും, മാലാഖമാർക്ക് കാരാഗ്രഹത്തിന്റെ തടവറയിൽ നിന്ന് മനുഷ്യമക്കളെ കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കും. പൈശാചികമായ യുദ്ധത്തിൽ നിരന്തരമായി സഹായിക്കാൻ നമ്മെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷേ ഈ ശുശ്രൂഷ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ മക്കൾക്ക് അത്ഭുതകരമായിരിക്കുന്ന കാര്യങ്ങൾ പറയാനുണ്ടാകും. ദൈവത്തിന്റെ ഇടപെടലുകൾക്ക് അതിന് സഹായകമായി ഉപകരണങ്ങളായി മാലാഖമാർ കടന്നു വന്ന് രക്ഷിച്ച എത്രയോ സന്ദർഭങ്ങൾ ഞാൻ ഓർത്തു പോവുകയാണ്. ഒരു കുടുംബം വന്ന് തന്റെ ജീവിതാനുഭവം പങ്കിട്ടത്, അവർ പറയുകയാണ്, ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും ഒരുമിച്ച് യാത്ര ചെയ്യുകയായിരുന്നു. എയർപോർട്ടിലേക്ക് പോവുകയാണ്. മൂത്ത മകനെ വണ്ടി പ്ലെയിൻ കയറ്റാൻ കൊണ്ടുപോവുകയാണ്. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത്. ഏകദേശം കുറച്ചു നേരം കഴിഞ്ഞ് അവർ ദൈവത്തെ സ്തുതിച്ച് അങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്. ഏകദേശം കുറേ ദൂരം എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ട്രക്ക് മുന്നിലൂടെ കടന്നു വരികയാണ്. അമ്മച്ചി പറയാണ്, ദൈവമേ എന്ന് ഞങ്ങൾ വിളിച്ചു, ഞങ്ങളുടെ വണ്ടി മറിഞ്ഞു എങ്കിലും ഞങ്ങൾക്കൊരു പോറൽ പോലും ഏൽക്കാതെ ഞങ്ങളുടെ മാലാഖമാർ ഞങ്ങളെ ഓരോരുത്തരെയും പിടിച്ചു നിന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. ഞങ്ങളെ കാക്കുന്ന മാലാഖമാർ വിദേശയാത്ര മുടങ്ങാതെ തന്നെ ആ വണ്ടി മറിഞ്ഞ് ഞങ്ങൾ പലരും താഴെ മറിഞ്ഞു വീണെങ്കിലും ഒരു പോറൽ പോലും ഏൽക്കാതെ കാവൽ മാലാഖമാർ അവിടെ കരങ്ങളിൽ ഞങ്ങളെ സംവഹിച്ചു എന്ന് ഓർത്തു നോക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അപകട വേളകളിൽ നമ്മെ സഹായിക്കാനായിട്ട് മാലാഖമാർ നമ്മുടെ കൂടെയുണ്ട്. നമ്മളുടെ സഭ നമ്മെ പഠിപ്പിച്ചു തരികയാണ് സെറാഫിൻ. ഓരോ മാലാഖമാർക്കും നവവൃന്ദ മാലാഖമാരാണ് നമുക്കുള്ളത്. സെറാഫിൻ മാലാഖ സ്തുതിപ്പിന്റെ ക്രമം നൽകുന്ന ഒരു മാലാഖയാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാകട്ടെ. ചിലർക്കൊന്നും ധ്യാന മന്ദിരങ്ങളിലോ ഭവനങ്ങളിലോ ദൈവാലയങ്ങൾ വരുവാനായിട്ട് സ്തുതിച്ചു പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ വിശുദ്ധ സെറാഫിൻ മാലാഖയെ ഞങ്ങളെ സ്തുതിക്കാനായിട്ട് പഠിപ്പിച്ചു തരണമെന്ന്. സ്തുതിക്കുന്ന ആളുകൾക്ക് പ്രാർത്ഥനയിൽ പെട്ടെന്ന് വളരാൻ സാധിക്കും, ക്ഷമിച്ചു പ്രാർത്ഥിക്കാൻ സാധിക്കും, മാത്രമല്ല എല്ലാവരോടും സ്നേഹത്തിൽ വർത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് സ്തുതിപ്പിന്റെ കൃപയ്ക്ക് വേണ്ടി മക്കളെ, നിങ്ങൾ സെറാഫിൻ മാലാഖയോടാണ് പ്രാർത്ഥിക്കേണ്ടത്. വീണ്ടും ക്രോവേന്മാരുണ്ട്, അതാണ് നമ്മൾ സാധാരണ അറിയാറുള്ളത്. ക്രോവേൻ മാലാഖ നമ്മെ പരിശുദ്ധിയിലേക്ക് നയിക്കുന്നവരാണ്, വിശുദ്ധമായ ജീവിതത്തെ നയിക്കാൻ നമ്മെ സഹായിക്കുന്നവരാണ്. അശുദ്ധി നിറഞ്ഞ ലോകത്തിൽ വിശുദ്ധിയോടെ ജീവിക്കണമെങ്കിൽ നമുക്ക് ധീരത വേണം. പ്രിയപ്പെട്ടവരെ, എല്ലാ തിന്മകളും നമ്മെ മാടി വിളിക്കുമ്പോൾ വിശുദ്ധിയോടെ ജീവിക്കണമെങ്കിൽ നമുക്ക് ധീരത വേണം. ഈ ധീരത നമുക്ക് തരുന്നത് ദൈവത്തിൽ നിന്ന് ശക്തി സംഭരിച്ചുകൊണ്ട് ക്രോവേമാർ സാപ്പേമാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് പരിശുദ്ധിയോടെ ജീവിക്കുവാൻ ഓരോ ക്രൈസ്തവനെയും അതിനാണ് വിളിച്ചിരിക്കുന്നത്. അതല്ലേ വചനം അനുസ്മരിപ്പിക്കുന്നത്, ലോകസ്ഥാപനത്തിന് മുമ്പേ നിർമ്മലരും നിഷ്കളങ്കരും പരിശുദ്ധരുമായിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഈ പരിശുദ്ധിയിലേക്കുള്ള പ്രയാണത്തിൽ നമ്മെ സഹായിക്കുന്ന മാലാഖ വൃന്ദമാണ് ക്രോവേമാർ. വിശുദ്ധ കുർബാന ഉയർത്തുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ പരിശുദ്ധിയോടെ ജീവിത അവസാനം വരെ ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന്. വീണ്ടും ഭദ്രാസനന്മാർ എന്ന് പറയുന്ന സമൂഹമുണ്ട് മാലാഖ വൃന്ദങ്ങളിൽ. അവർ ദൈവിക ശ്രവണത്തിന് നമ്മെ സഹായിക്കുന്ന മാലാഖ വൃന്ദമാണ്. ദൈവത്തെ ശ്രവിക്കാൻ, തിരുവചനം ശ്രവിക്കാൻ നമ്മെ സഹായിക്കുന്ന മാലാഖ വൃന്ദത്തെയാണ് ഭദ്രാസനന്മാർ എന്ന് പറയുന്നത്. മാലാഖമാർ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ഇത് വളരെ വ്യക്തമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ശ്രവിക്കാൻ വരുമ്പോൾ കോട്ടുവായ പോവുക, വചനം വായിക്കാൻ താല്പര്യമില്ലായ്മ, ദൈവവചനം മാറ്റിവെക്കുക, വചനം വായിക്കുമ്പോൾ ഉറക്കം തോങ്ങുക, കിടന്നുറങ്ങുക, അപ്രകാരമുള്ള മക്കൾ ആരെങ്കിലും ഈ ശുശ്രൂഷ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർ മാലാഖ വൃന്ദമായ ഭദ്രാസനന്മാർ എന്ന് പറയുന്ന മാലാഖ വൃന്ദത്തോട് പ്രാർത്ഥിക്കാൻ
കർത്താവിന്റെ മാലാഖ സന്ദേശം തരികയാണ്. വീണ്ടും ബലവാന്മാർ എന്ന് പറയുന്ന ഒരു സമൂഹമുണ്ട് മാലാഖ വൃന്ദങ്ങളിൽ. അവർ ദൈവത്തിന്റെ കൽപ്പന പാലിക്കാനുള്ള ശക്തിയാണ് അവർ തരുന്നത്. വചനം പഠിപ്പിച്ചു തരുന്നു, വചനം ശ്രവിക്കുകയും അവിടുത്തെ ഉടമ്പടി പാലിക്കുകയും ചെയ്യുന്നവരെ ആയിരം തലമുറ വരെ ഞാൻ കാത്തു പരിപാലിക്കുമെന്ന്. ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ കൽപ്പനയും പാലിക്കുന്ന ഓരോ വ്യക്തികളെയും ആയിരം തലമുറ വരെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ ശക്തി ബലവാന്മാർ എന്ന് പറയുന്ന മാലാഖ വൃന്ദങ്ങളിലൂടെ ദൈവമായ കർത്താവ് നമുക്ക് പകർന്നു തരുന്നുണ്ട്. വീണ്ടും പ്രാഥമികന്മാർ എന്ന് പറയുന്ന സമൂഹമുണ്ട് മാലാഖ വൃന്ദത്തിൽ. അവരാണ് ദൈവരാജ്യം സംരക്ഷിക്കുന്നത്, ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടി അധ്വാനിക്കുന്നവർ. നമ്മൾ കാണാറുണ്ടല്ലോ, ധ്യാനത്തെ സംബന്ധിച്ച് ദൈവവചനം ശ്രവിച്ച് മാനസാന്തരപ്പെട്ട് ഭവനങ്ങൾക്ക് കടന്നു ചെന്ന് ഊട്ടി നടക്കുകയാണ്, ആത്മാക്കളെ രക്ഷിക്കാൻ വേണ്ടി ഓടി നടക്കുകയാണ്, ഭവനങ്ങൾ തോറും കടന്നു ചെന്ന് പ്രാർത്ഥിക്കുന്നു, അവരെ ആശ്വസിപ്പിക്കുന്നു, ധ്യാനത്തിൽ പോകാൻ പണമില്ലാത്തവരെ പണം കൊടുത്ത് സഹായിക്കുന്നു, നടന്നു വരാൻ സാധിക്കാത്തവരെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുവരുന്നു. ഇങ്ങനെ എത്രയെത്ര പ്രവർത്തനങ്ങളിലൂടെ ദൈവരാജ്യ വികസനത്തിലൂടെ അധ്വാനിക്കുന്ന മക്കളെ നമ്മുടെ സമൂഹത്തിലൊക്കെ കണ്ടുമുട്ടാറില്ലേ? അവിടെ കൂടെ കടന്നു വരുന്നത് പ്രാഥമികമാർ എന്ന് പറയുന്ന മാലാഖ വൃന്ദമാണ് അവിടെ കൂടെ വരുന്നത്. അവർക്കാണ് ദൈവരാജ്യ വളർച്ചയ്ക്ക് വേണ്ടി, ദൈവരാജ്യ വികസനത്തിന് വേണ്ടി, ദൈവരാജ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്റെ സമയവും ആരോഗ്യവും പണവും അധികാരവും ഒക്കെ ചെലവഴിക്കുന്നത് പ്രാഥമികന്മാർ എന്ന് പറയുന്ന മാലാഖ വൃന്ദങ്ങളുടെ സഹായത്തോടു കൂടിയിട്ടാണ്. വീണ്ടും നമ്മൾ കാണുന്നത് മുഖ്യദൂതന്മാർ, പ്രത്യേകമായി വിശുദ്ധ മിഖായേൽ നേതൃത്വം നൽകുന്നത്, ദുഷ്ടാരൂപികളെ തകർക്കാനായിട്ട് മുഖ്യദൂതന്മാരാണ് നമുക്ക് വേണ്ടി പടവെട്ടുന്നത്. നമുക്കെതിരായിട്ട് കടന്നു വരുന്ന അന്ധകാര ശക്തികൾ, ജഡമോഹങ്ങൾ, ദ്രവ്യാഗ്രഹങ്ങൾ, അഹങ്കാരങ്ങൾ, സ്വാർത്ഥതകൾ, അതുപോലെ തന്നെ പര സംഗമങ്ങൾ, സ്വയംഭോഗങ്ങൾ, സ്വവർഗഭോഗങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ ദുഷ്ടന്മാർക്കെതിരായിട്ട് പടവെട്ടാനായിട്ട്, എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ ജീവിതം നയിക്കാൻ, പാപത്തെ വിട്ടുപേക്ഷിച്ച് നന്മയുടെ വഴിയുടെ നടന്നു നീങ്ങുവാൻ നമ്മെ സഹായിക്കുന്നത് മുഖ്യദൂതന്മാരാണ്. അവസാനമായി ദൈവദൂതന്മാർ, ദൈവമക്കളെ സംരക്ഷിക്കുന്നവനാണ് ദൈവദൂതന്മാർ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മക്കൾ മുന്നോട്ട് നീങ്ങുമ്പോൾ പലതരത്തിലുള്ള പ്രയാസങ്ങളും പലതരത്തിലുള്ള ബുദ്ധിമുട്ടും വരുമ്പോൾ അവരെ സംരക്ഷിച്ച് ദൈവത്തിന്റെ പക്കലോളം എത്തിക്കുന്നവരാണ് ദൈവദൂതന്മാർ. പ്രിയപ്പെട്ടവരെ, മാലാഖമാരെ കുറിച്ചിട്ടുള്ള ഒരു ചെറു വിവരണമാണ് ഈ കഴിഞ്ഞുപോയ നിമിഷങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ദക്ഷിണീയ ചരിത്രത്തിൽ മാലാഖമാർ ഇടപെട്ടതുപോലെ നമ്മുടെ സ്വകാര്യ ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും മാലാഖമാരുടെ സാന്നിധ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവിടെ പ്രത്യേകമായ സഹായത്തോടുകൂടി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് ദൈവം നമുക്ക് ശക്തി തരും. ലക്ഷ്യം തെറ്റി പോകുമ്പോൾ, അതിൽ കടന്ന ദുഃഖമുണ്ടാകുമ്പോൾ, അതിലറ്റ സന്തോഷമുണ്ടാകുമ്പോൾ മാലാഖമാരുടെ സാന്നിധ്യത്തിന് വേണ്ടിയിട്ട് പലപ്പോഴും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. വഴി യാത്രകളിലും വിദേശ യാത്രകളിലും വചന ശുശ്രൂഷകളൊക്കെ പോകുമ്പോഴൊക്കെ ഇങ്ങനെ ദൈവദൂതന്മാർ കരങ്ങളിൽ താങ്ങി പിടിച്ച് ആൾക്കാരുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയിരിക്കുന്ന എത്രയോ അനുഭവങ്ങൾ, മനസ്സിലെ ഭാരങ്ങളോ ദുഃഖങ്ങളോ അതൊക്കെ ഉണ്ടെങ്കിൽ മാലാഖമാരോട് പ്രാർത്ഥിച്ച് അതിന് വിടുതൽ പ്രാപിച്ച് ബലിപീഠങ്ങൾ കടന്നുപോയ ഒട്ടനവധി അവസരങ്ങൾ ഞാൻ അനുസ്മരിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വചനം നമ്മെ പഠിപ്പിച്ചു തരികയാണ് അസംഖ്യം ദൈവദൂതന്മാരുടെ മധ്യത്തിലാണ് ഓരോ ക്രൈസ്തവനും ജീവിക്കുന്നത്. അസംഖ്യം ദൈവദൂതന്മാരുടെ സംരക്ഷണത്തിലാണ് ഈ ലോകത്തെ മുഴുവൻ ദൈവം കാത്തുപരിപാലിക്കുന്നത്. അതുകൊണ്ട് സ്തുതിപ്പിന്റെ വരങ്ങൾക്ക് വേണ്ടി, പരിശുദ്ധിയിലേക്ക് വളരുവാൻ വേണ്ടി, ദൈവിക സ്വരം ശ്രവിക്കാൻ വേണ്ടി, ദൈവിക കൽപ്പന പാലിക്കുവാൻ വേണ്ടി, ദുഷ്ടാരൂപികൾക്കെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി, ദൈവമക്കളുടെ പ്രത്യേകമായ സംരക്ഷണം ഏർപ്പെടുത്താൻ വേണ്ടി മാലാഖമാരുടെ സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് കരങ്ങൾ കൂപ്പാം. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിന്റെ സന്നിധിയിലേക്കും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അവരുടെ സന്ദേശവും ഈ ഭൂമിയിലേക്കും കൊണ്ടുവരുന്ന കർത്താവിന്റെ സന്ദേശ സംവാഹകരാണ് ഓരോ മാലാഖമാർ. കർത്താവ് യേശുവേ, മാലാഖമാരുടെ പ്രത്യേകമായ സാന്നിധ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ. നന്മ തിന്മകൾ വിവേചിച്ചറിഞ്ഞുകൊണ്ട് നന്മയിലൂടെ വളരുവാൻ മാലാഖമാരുടെ സാന്നിധ്യത്താൽ ഞങ്ങൾക്ക് കഴിവുണ്ടാകട്ടെ. ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവെ, നന്മയുടെ വഴിത്താരയിലൂടെ എന്നും നയിച്ച് പരിശുദ്ധിയുടെ ഉറവിടമായ ദൈവത്തിൽ എത്തിച്ചേരുവോളം
അവിടുന്ന് തന്നെ ഞങ്ങളെ നയിക്കുകയും നിയന്ത്രിക്കുകയും വിശുദ്ധീകരിക്കുകയും വഴി നടത്തുകയും ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ പേര് സൈജോ, കുരീശ്വരയാണ് സ്ഥലം. രണ്ടര വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഇരിക്കുകയായിരുന്നു. 2011 മാർച്ച് 2 വെള്ളിയാഴ്ച ഇവിടെ ജെറുസലേമിൽ വന്ന് മാതാവിൻ്റെ മുന്നിൽ മധ്യസ്ഥം അപേക്ഷിച്ചു. ഒരു കുഞ്ഞിന് വേണ്ടിയും പിന്നെ ഫാമിലി സ്റ്റാറ്റസിന് വേണ്ടിയും അതിന് ഫലമായി സാക്ഷ്യപ്പെടുത്താമെന്ന് ഏറ്റിരുന്നു. നവംബർ 18 ഒരു ആൺകുഞ്ഞിന് തന്ന് ദൈവം അനുഗ്രഹിച്ചു. ഏപ്രിൽ ഫാമിലി സ്റ്റാറ്റസ് തന്ന് എന്നെ ദൈവം അനുഗ്രഹിച്ചു. യേശുവേ നന്ദി. യേശുവേ. കൈകളടിച്ചുകൊണ്ട് കാത്തിരുന്ന സമ്മാനം അൽത്താരയുടെ സവിധത്തിൽ കുടുംബത്തിന് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളുമായി സ്വർഗത്തിലെ ദൂതന്മാർ ഭൂമിയിലേക്ക് കടന്നു. കൈകൾ ഉയർത്തിയടിച്ച് എൻ്റെ പേര് ജോർജ്, വൈഫിൻ്റെ പേര് ബീന. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 12 വർഷമായി. കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ഇവിടെ നിന്ന് പ്രാർത്ഥന സഹായം അപേക്ഷിച്ചിരുന്നു. 2010 നവംബർ 25 മോളുണ്ടായി. അങ്ങനെ 14 ദിവസം ICU ഉണ്ടായിരുന്നു. ഇവിടേക്ക് പ്രാർത്ഥന സഹായം അപേക്ഷിച്ചിരുന്നു. ഇപ്പോൾ എല്ലാം ഭംഗിയായി. ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. 12 വർഷക്കാലം ഈ കുഞ്ഞ് എവിടെയായിരുന്നു? 12 വർഷക്കാലം, പ്രിയപ്പെട്ടവരെ, 12 വർഷക്കാലം കുഞ്ഞുങ്ങളില്ലാതെ ദമ്പതിമാരുടെ ആ നിലവിളി കർത്താവ് കേട്ടു എന്നുള്ളതാണ്. ആരൊക്കെ കണ്ണുനീരോടെ വിളിക്കുന്നുണ്ടോ അവൻ്റെ നിലവിളി കേൾക്കും. ഇന്നിതാ കൊച്ചുമകൾ ഇതാ ഇയാൾ തരം നിൽക്കുകയാണ്. റോസ്ബെലിനോട് ചേർന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇപ്പോൾ ലോകമെമ്പാടുമുള്ള എല്ലാ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടി ഒന്ന് വലതുകരം ഉയർത്തിക്കാൻ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇവിടെയുണ്ട് ഒട്ടനവധി കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർ. അവിടെ കണ്ണുനീര് കർത്താവ് കാണുന്നുണ്ട്. നീ കരഞ്ഞു വിളിക്കണം മകളെ. സ്വരമയത്തി വിദേശങ്ങളിൽ ഇരുന്നു കൊണ്ട് ജെറുസലേം മിഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരുടെ ഗർഭപാത്രം ഇപ്പോൾ തുറക്കപ്പെടട്ടെ. സമയത്തിന്റെ പൂർണ്ണതയിൽ വലിയ അത്ഭുതങ്ങളുമായി ഈ അൾത്താരിൽ സാക്ഷി നൽകുവാൻ സ്വദേശത്തും വിദേശത്തും അനുഗ്രഹ ഭൂമിയുടെ വർഷിക്കണമേ. യേശുവേ കൈകളടിച്ചാൽ. ഹല്ലേലൂയ ഹല്ലേലൂയ.